അസ്സലാമലൈക്കും. ശ്രദ്ധിക്കുക, സീനിയർ വിഭാഗം പടപ്പാട്ട് മത്സരത്തിലെ അടുത്ത കോഡ് നമ്പർ 15. മഹാകവി മർഹു മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം പടപ്പാട്ടിൽ നിന്നും ഏതാണ് ചില വരികൾ. ഇഷൽ അടൽ പുറത്തു കഥയത് മൊഴികേ വള്ളുവ നാട്ടിൽ ജമലാനേ അവർ കലകം ഫറുതാൻ കോമുകളും ബന്ധെടുത്താനേ കൊതുകുല കൊതുകുല പടയും കശക്ക് പിരിന്തോ വക്കത്താനേ അവർ കുറുപായത് കൊണ്ടങ്ങ് മിലനത് മുമ്പേരുത്താനേ കഥയത് മൊഴികേ വള്ളുവ നാട്ടിൽ ജമലാനേ അവർ കലകമേ ഫറുദാൻ കൗമുകളും ബന്ധെടുത്താനേ ബിദി ഇദി ബിദം എൻ്റെ ആണ് വെറും മുരയായി ബിദി ഇദി ബിദം എൻ്റെ ആണ് വെറും മുരയായി മോഷിത്താനേ അധികം പിരിയുക നഫറും അവർ മകശകം നീരത്താനേ ഇത് പാടി ഇതുപടി പല ദിക്കകമല ഇസ്ലാമോ തീർത്താനേ കരുവർ അടലിലെ ശഹിദാവതിനുൾ കൊതി കൊണ്ടെടുത്താനേ കഥയത് മൊഴികെ വള്ളുവ നാട്ടിൽ ജമലാനേ അവർ കലകമ പരുതാൻ കൗമുകളും ബന്ധെടുത്താനേ ിൽ ജമലാനേ അവർ കലകം ഫറുദാൻ കൗമുകളും ബന്ധെടുത്താനേ. സോറി, ചെസ് നമ്പർ 335. ചെസ് നമ്പർ 335, തേർഡ് ആൻഡ് ഫൈനൽ കോൾ. ചെസ് നമ്പർ 335, 335 ഹാസ് ബീൻ കാൻസൽഡ്. ഇതോടുകൂടി സീനിയർ വിഭാഗം പടപ്പാട്ട് മത്സരം സമാപിച്ചു. അടുത്തതായി സബ് ജൂനിയർ വിഭാഗം കഥ പറയൽ മത്സരം. അതിൽ പങ്കെടുക്കേണ്ട കോഡ് നമ്പർ കൈപ്പറ്റിയ വിദ്യാർത്ഥികൾ തയ്യാറായിരിക്കുക. 1A ക്ലാസ്സിൽ പഠിക്കുന്ന അബ്ദുറഹ്മാൻ ഷഹസാദ് മുഹമ്മദ് റാസിഖ് അബ്ദുറഹ്മാൻ ഇവർ വേദിയിലേക്ക് വരിക.
രണ്ട് സി ക്ലാസ്സിൽ പഠിക്കുന്ന ഹിറ മദ്രസയിൽ പഠിക്കുന്ന നിബ്രാസ്, രണ്ട് സിയിൽ പഠിക്കുന്ന നിബ്രാസ്, അതിനു മുമ്പ് അബ്ദുറഹ്മാൻ ഷഹസാദ്, മുഹമ്മദ് റാസിഖ്, അബ്ദുറഹ്മാൻ ഇവർ ഗാനമാലപിക്കുന്നു. നിബ്രാസാൻ പാർട്ടി രണ്ട് ബിയിലെ റിസാൻ ഒരു ഗാനം ആലപിക്കും.
അസ്സലാമു അലൈക്കും. അന്നൊരു നാളിൽ മക്കത്ത് വന്നു പിറന്നൊരു പൂമത്ത്, ആമിന ബേബിക്ക് ഓമന ആ അബ്ദുള്ള തൻ കൺമണിയായി, മുത്ത് മുഹമ്മദ് മുസ്തഫ മന്നന്റെ ആചല നൂറുള്ള, മാനക ലോകം വൈദ്യ നബി മാനവ മോചനം തന്ന നബി. അന്നൊരു നാളിൽ മക്കത്ത് വന്നു പിറന്നൊരു പൂമത്ത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ് കരുണ ചൊരിഞ്ഞത് യാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സബ് ജൂനിയർ വിഭാഗം കഥ പറയൽ മത്സരം ആരംഭിക്കുന്നു. ഫസ്റ്റ് കോഡ് നമ്പർ 1. കോഡ് നമ്പർ 1. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹപാഠികളെ, എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. മനുഷ്യരുടെ കാലത്തോളം കഥകളും ഉണ്ട്. കുട്ടികളായപ്പോൾ തന്നെ ഉമ്മമാരിൽ നിന്നും കഥകൾ കേട്ട് ഉണ്ടും തുടങ്ങിയ ബാലം, അതാണ് നമ്മളെ ഓർമ്മപ്പെടുന്നത്. എല്ലാ കഥകളിലും ഒരു ഉടവാനുണ്ട്. അത് ഇതിഹാസമുള്ള ഭൂമി ആരുങ്ങളുണ്ടാകൊണ്ടിരിക്കുന്നു. മുസീസൈനവും തയ്യാറായി കഴിഞ്ഞു. മുസീസൈനം എന്നാൽ മുസീസൈനവും അമുസീസൈനവും പരസ്പര പോരാട്ടം. മുസീസൈനത്തിന്റെ നേതാവരാ അഷർഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി എന്ത് ചെയ്തെന്നോ, എല്ലാവർക്കും നിർദ്ദേശം നൽകി, ഞങ്ങളുടെ സഫ് ശരിയാക്കി. അപ്പോൾ അവർ സഫ് ശരിയാക്കുന്ന സമയമായിരുന്നു അത്. എല്ലാവരും സഫ് ശരിയായിരുന്നു. പക്ഷേ ഒരാൾ മാസം സഫ് തെറ്റിച്ച് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, ആരാ അത്? അപ്പോൾ കണ്ടതോ സവാദുള്ളാഹിനെ. അപ്പോൾ നബി എന്ത് ചെയ്തെന്നോ, വരട്ട് സവാദിന്റെ ഉരുത്തിൽ ഒറ്റത്തട്ട് എന്നിട്ട് സഫ് ശരിയാക്കാൻ കൽപ്പിച്ചു. സവാദുള്ളാഹിനെ അല്പം വേദനിച്ചു. സവാദുള്ളാഹി വിഷമത്തോടെ പറഞ്ഞു, നബിയെ അങ്ങനെ ഉദരം തട്ടിയപ്പോൾ എന്തുത്തരം വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വടിയൊട്ട് പ്രതികാരം ചെയ്യണം. നബിയോട് പ്രതികാരം ചെയ്യാനോ? നബി സവാദുള്ളാഹിന്റെ കൈകളിൽ വെച്ച് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. സവാദുള്ളാഹിന് അപ്പോഴും പരാതി തന്നെ. സവാദുള്ളാഹി പറഞ്ഞു, നബിയെ എങ്ങനെ ഉദരം തട്ടിയപ്പോൾ എന്റെ ഉദരത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കണം. നബിയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കാനോ? സവാദുകളുടെ മുഖം ചുവന്നു. കൂട്ടത്തിൽ ക്യാമനായ ഉമർ അല്ലാഹുവിന്റെയും അപ്പോൾ നബി ശാന്തമായി നിന്ന് ഇത് കണ്ടാൽ സവാദുള്ളാഹി നബിയെ കെട്ടിപ്പിടിച്ച് നാപ്പ് ചോദിച്ചു. നബി സവാദുള്ളാഹിനെ വേണ്ടി കുറേ പ്രാർത്ഥിച്ചു. കൂട്ടുകാരെ, സവാദുകൾ എത്രത്തോളം നബിയെ സ്നേഹിക്കുന്നു, അതുപോലെ നമുക്കും നമ്മുടെ മുത്തു നബിയെ സ്നേഹിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Next code number 2. Code number 2. 2. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഞാനൊരു കൊച്ചു കഥ പറയാം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ കാലത്ത് മക്കയിൽ ഒരു ധീരനായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾ അയാളുടെ ഭാര്യയോട് നബിയെ കൊല്ലുന്ന കാര്യങ്ങളെല്ലാം വൈവളിക്കുകയായിരുന്നു. അയാളുടെ
പോലെ പറഞ്ഞു, ഹേ മനുഷ്യ, നിർത്തുന്നുണ്ടോ ഈ വലിയ വർത്തമാനം? നല്ല ആളാണെന്നെങ്കിൽ ഒന്ന് മുഹമ്മദിനെ കൊന്നുവന്ന്. അയാൾ വാളെടുത്ത് നബിതങ്ങളെ കൊല്ലാൻ പോയി. നബിതങ്ങൾ നിസ്കാരത്തിലായിരുന്നു. നമ്മുടെ കഥാനായകൻ കയറി, ഓടി വരണേ, രക്ഷിക്കണേ എന്ന് ആർത്തി വിളിച്ചൊരോട്ടം. വീട്ടിൽ ചെന്ന് ഒറ്റ വിയലായിരുന്നു. ഭാര്യ ഓടി വന്നു, എന്തു പറ്റി മനുഷ്യ? വെള്ളം. അയാൾ ആവശ്യപ്പെട്ടു ഒരു കൂട്ടം നിറയെ വെള്ളം. ഒറ്റ കുടിയിൽ തീർത്തു. ഭാര്യ പറഞ്ഞു, എന്തായി? അദ്ദേഹം പറഞ്ഞു, ഞാനായതുകൊണ്ട് ജീവൻ തന്നെ കിട്ടി. ചത്തേനെ പറയും. ഹേ മനുഷ്യ, കാര്യം പറയൂ. അസ്സലാമലൈക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. സാംസ്കാരിക കേരളത്തിന്റെ നിർഗായ സർഗ വസന്തത്തിന്റെ അലയേറുകൾ തീർത്തുകൊണ്ട് അലങ്കേറുന്ന സൗത്ത് ജിത്താരിന്റെ നബിദിന ആഘോഷ പരിപാടി 2019 പേരിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഞാൻ പറയുന്ന കഥയുടെ പേരാണ് ഒരു വൃദ്ധയായ മാതാവിന്റെ ഹിസ്മത്തെടുത്ത മകൻ അള്ളാഹു നൽകിയ വിധിയെ കുറിച്ചാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്ലാം അള്ളാഹുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു, ഹോ നാഥാ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരായിരിക്കും? അള്ളാഹു താല പറഞ്ഞു, ഹോ മൂസാ, നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഒരു ഗ്രാമവാസികാരനാണ്. മൂസാ നബി അലൈഹി സ്ലാം വിശുദ്ധ ഗ്രാമത്തിലേക്ക് യാത്ര. ധാരാളം മലകളും തോടുകളും താണ്ടി വിശുദ്ധ ഗ്രാമത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്ലാം അന്വേഷിച്ചു വരാൻ മാത്രം ഒരു സ്വാലിഹായ ഈ ഗ്രാമത്തിലില്ല എന്നായിരുന്നു മൂസാ നബി അലൈഹി സ്ലാമിന് കിട്ടിയ മറുപടി. മൂസാ നബി അലൈഹി സ്ലാം അവിടെ വിടെ വീണ്ടും യാത്ര അന്വേഷിച്ചോട് വീട്ടുകാരനെ കണ്ടുപിടിച്ചു. ഇത് എല്ലാവർക്കും എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് കരുത് കുറച്ചു മാറി നിന്ന് കുറച്ചു സമയം കഴിഞ്ഞു വീണ്ടും മുന്നോട്ടേക്ക് വന്നു നിന്നു. ആ മനുഷ്യൻ ധാരാളം ആളുകൾക്ക് ഇറച്ചി വിട്ടു നൽകുന്നു. അവസാനം കുറച്ച് മാംസം മാത്രം മാറ്റി വെച്ചു. ആ മനുഷ്യൻ മൂസാ നബി അലൈഹി സ്ലാമിനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാൻ യാത്രക്കാരനാണ്. അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ വെറുതെ വന്നതാണ്. അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഞാൻ മിസ്രയിൽ നിന്ന് വരുന്നു. മൂസാ നബി അലൈഹി സ്ലാം പോവാൻ ഭാവിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങ് പോവരുതേ, അങ്ങ് എന്തിന്റെ തതിയാണ്. അങ്ങനെ പറഞ്ഞവർ രണ്ടുപേരും യാത്രയായി. നടന്ന് നടന്ന് ഒരു അടഞ്ഞു കിടന്ന വീട്ടിൽ മുമ്പിലെത്തി. ആ മനുഷ്യൻ ആ വാതിൽ തള്ളി തുറന്നു. അതിനുശേഷം താൻ കൊണ്ടുവന്ന ഇറച്ചി അടുക്കളയിലേക്ക് കൊണ്ടുപോയി അടുപ്പിലാക്കി പാകം ചെയ്ത് മൂസാ നബി അലൈഹി സ്ലാം അടുത്തേക്ക് വന്നു. അത് കഴിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ മനുഷ്യൻ മൂസാ നബി അലൈഹി സ്ലാമിനോട് ചോദിച്ചു, ഇവിടെ ഇല്ലാതെ മറ്റേ ഉണ്ട് എന്ന് മറുപടിയുമായി വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയി. ആ മനുഷ്യൻ ഒരു വൃദ്ധയായ മാതാവിനെ താങ്ങി അതാ ആ മനുഷ്യൻ കടന്നു വരുന്നു. ആ മനുഷ്യൻ ആ മാതാവിനെ ഒരു കസേലയിലിരുത്തി, എങ്ങനെയാണ് ഒരു പിഞ്ചുകുട്ടീന് ഒരു മാതാവ് ഭക്ഷണം നൽകുന്നു? അങ്ങനെ ആ മനുഷ്യൻ ആ മാതാവിനെ ഭക്ഷണം നൽകി. ഒരു കഷണം ഇറച്ചി എടുത്തു ആ മാതാവിനെ മയപ്പെടുത്തി ആ മാതാവിനെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ മാതാവിനെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ആ മാതാവിനെ കുളിപ്പിച്ചു, പുതിയ വസ്ത്രം അണിയിപ്പിച്ചു. അതിനുശേഷം ആ മാതാവ് കിടന്ന സ്ഥലമെല്ലാം വിസർജന വസ്തുക്കളെല്ലാം വൃത്തിയാക്കി. അതിനുശേഷം ആ മനുഷ്യൻ വെളിയിലേക്ക് പോയി. അപ്പോൾ ആ മാതാവിന്റെ ആ ദിനം എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ മനുഷ്യൻ മൂസാ നബി അലൈഹി സ്ലാമിന്റെ ശ്രദ്ധയിൽപ്പെട്ട്. എന്താണ് ആ മാതാവ് പറയുന്നത് എന്നറിയാമോ സഹോദരങ്ങളെ? യാ റബ്ബനാ, എന്റെ ഈ ശോചനാവസ്ഥയിലും എന്നെ സംരക്ഷിക്കുന്ന എന്റെ പൊന്നെ മോനെ, ഈ സ്വർഗത്തിൽ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്ലാമിനോടമാക്കണമേ എന്നായിരുന്നു ആ മാതാവിന്റെ പ്രാർത്ഥന. ഇത് കേട്ട മൂസാ നബി അലൈഹി സ്ലാം സന്തോഷമതിയായി ആ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചു, മകനേ, ഞാൻ ആരാണെന്ന് അറിയാമോ? ഖലീമുല്ലാഹി മൂസാ, പ്രവാചകനായ മൂസാ നബി അലൈഹി സ്ലാമാണ് മകനെ. ആ മനുഷ്യൻ കണ്ണീർ വാർത്തയും കൂടെ മൂസാ നബി അലൈഹി സ്ലാമിനെ ആലിംഗനം. മൂസാ നബി അലൈഹി സ്ലാം വിളിച്ച് സലാം പറഞ്ഞു മടങ്ങി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ ഈ കഥയിൽ നിന്ന് ഗുണവാണം എന്താക്കുന്നു? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നാം ധാരാളം മിത്തമെടുക്കണം. അവരുടെ ദുആ തീരെ സ്വീകരിക്കും. മാതാപിതാക്കളെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയ മക്കളെ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു കഥ നിർത്തുകയായി. അസ്സലാമു അലൈക്കും.
നെക്സ്റ്റ് കോഡ് നമ്പർ 4, കോഡ് നമ്പർ 4. ശ്രദ്ധിക്കുക, സബ് ജൂനിയർ വിഭാഗം കഥ പറയൽ മത്സരം കഴിഞ്ഞാൽ ഉടൻ ഈ വേദിയിൽ സൂപ്പർ സീനിയർ വിഭാഗം മലയാള ഗാന മത്സരം നടക്കും. മത്സരത്തിൽ പങ്കെടുക്കേണ്ട 401, 407, 431, 435, 466, 473 ഈ നമ്പറുകൾ സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യുക. അസ്സലാമലൈക്കും. ബഹുമാനം നിറഞ്ഞ ഗുരുനാഥന്മാരെ, മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വിദ്യാർത്ഥിയെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെടുന്നത് നമ്മെ ഒരുമിച്ച് കൂടിയിരുന്നത്. ഞാൻ ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കഥ പറയാം. കഥയെന്ന് പറഞ്ഞാൽ ടിൻറ്റുമോൻ്റെയും ടിൻറ്റുമോളെയും കഥയല്ല, ബാലമേയ മായാവിനെയും കഥയല്ല, ഒരു ചരിത്ര കഥയാണ്. നമ്മുടെ നബീൻ്റെ കാലത്ത് മക്കയിൽ ഉണ്ടായിരുന്നിട്ടോ അയാൾ ഒരു ദിവസം അയാളുടെ വീട്ടിലിരുന്ന് ഭാര്യയോട് ഓരോ കാര്യങ്ങൾ വീമ്പിളക്കുകയായിരുന്നു. നമ്മുടെ മാണിക്കപ്പല്ലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി കൊല്ലുന്നതിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. അയാളുടെ കൊളിവടി സഹിക്കാൻ വയ്യാത്തപ്പാണ് ഭാര്യ വന്ന്, അയ്യോ മനുഷ്യ നിർത്തുന്നുണ്ടോ വലിയ വർത്താനം, അത്രമെടുക്കാണ് മോമനെന്ന് കൊന്നു വന്ന് ഭാര്യയോട് ഈ വർത്താനവും കേട്ടപ്പോൾ ഒന്നും കൂടി ഉഷാർ കൂടി നബിയെ കൊല്ലാൻ വാളുമെടുത്ത് പുറപ്പെട്ടു. നബി തങ്ങൾ തന്റെ വീട്ടിൽ നിസ്കാരത്തിലാണ്. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ കേറി വരും. ഒന്ന് നോക്കിയതല്ലോ, ഓടി വരണേ, രക്ഷിക്കണേ എന്നാർത്തിക്കൊണ്ട് ഓടാന്ന് ഓരാട്ടം. പിന്നെ വീട്ടിൽ ചെന്ന വീഴലാര് ഭാര്യ വന്നു, എന്ത് പറ്റി മനുഷ്യ, വെള്ളം വെള്ളം. അയാൾ ആവശ്യപ്പെട്ട് കുടിവെള്ളം അറ്റ കുടിച്ചു തീർത്ത് ഭാര്യച്ചു, മുഹമ്മദിനെ കൊന്നു, ഞാനായത് കൊണ്ട് ജീവനോട് ഇരിച്ചു കൊന്നു, നീ ആയിരുന്നെങ്കിലും ചത്തു വീണേനെ. ഭാര്യച്ചു, അയാൾ പറഞ്ഞു, മുഹമ്മദിന്റെ നേരെ അടക്കു വന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മുഹമ്മദിന്റെ ഇരുവശത്ത് ഓരോ സിംഹവും കാവൽ നിൽക്കുന്നു. അവരെ എന്നെ തുറച്ചു നോക്കി എന്റെ ശരീരത്തെ കേറിയപ്പിക്കൽ ഞാൻ അവിടെ നിന്ന് സലാമത്താക്കി. ഇത് കേട്ട ഭാര്യ കുറെ അയാളെ കളിയാക്കി. വീരം തഴുതായിരുന്നു, എതിർത്തൊന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്നോ, നമ്മളിൽ ചില ഉപ്പന്മാരെ പോലെ അയാൾക്ക് ഭാര്യ പേരായിരുന്നു. ആ ധീരൻ ആരാണെന്ന് അറിയാമോ, അബൂജാലല്ലാതെ മറ്റാരുമല്ല. എന്നാലും നമ്മളും വരട്ടെ. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് കോഡ് നമ്പർ 5, കോഡ് നമ്പർ 5. അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ അവർകളെ, മറ്റു ഗുരുനാഥന്മാരെ, സഹപാഠികളെ, അഷ്റഫുല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണല്ലോ നാം ഈ സമയത്ത് കാഠിന്യത്തിൻ്റെ പ്രവാചകൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതാണ്. ലോകത്തിന് അകമാനം കാഠിന്യത്തിൻ്റെ തോമന്താസമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒമാ അർസൽന കല്ല റഹ്മതൻ ലിൽആലമീൻ, ലോകത്തിന് കാഠിന്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. മനുഷ്യർ, ജിന്നുകൾ, മറ്റു ജീവജാലങ്ങൾ തുടങ്ങിയ സകലരോടും കാഠിന്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടത്, വർദ്ധിച്ചത്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ പാഠങ്ങളാണ് തിരുനബി ലോകത്തിന് പകർന്ന് നൽകിയത്. തിരുനബിയുടെ കാഠിന്യ സ്പർശമേറ്റ് പുളകം കൊണ്ടവരിൽ വൃദ്ധരും ആലമ്പീനരും കുട്ടികളും അടിമയും എന്നിങ്ങനെ പ്രവാചകനെ ഏറെ ദ്രോഹിച്ച കടുത്ത ശത്രുക്കൾ പോലുമുണ്ട്. പ്രവാചകനിലെ ആയം ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ എത്രയെങ്കിലും ഉണ്ട്. കുട്ടികൾ കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ അനുജനോട് കുട്ടികൾക്ക് എന്ത് മതം എന്നാണ് അവിടെ പ്രതികരിച്ചത്. ഒരാൾ ഒരു പക്ഷിക്കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി നൽകി. അതിൻ്റെ തള്ളയുടെ അടുത്ത് കൊണ്ടുവിടാനാണ് പ്രവാചകൻ കൽപ്പിച്ചത്. പ്രവാചകൻ പ്രബോധനത്തിന് കൈത്താങ്കുമായി കടന്നു വന്ന ജാഹിലിയ കാലത്തെ മനുഷ്യരുടെ അവസ്ഥ എന്തായിരുന്നു? പരസ്പരം കളയിച്ചും കഴുത്തറുത്തുമായിരുന്നു ആ മാതാവിടെ കഴിഞ്ഞു കൂടിയത്. പാവങ്ങളെ ക്രൂരമായി ദ്രോഹിക്കുന്ന കയ്യൊക്കെ തത്വശാസ്ത്രമായിരുന്നു അവിടെ നടമാടിയിരുന്നത്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ തീരെ സ്ഥാനം കൽപ്പിച്ചില്ല. പിറന്നു വീഴുന്ന പെൺകുട്ടികളെ നിഷ്ഠൂരമായി കുഴിച്ചു മുടന്ന ഒരു ജനത. എന്നാൽ പ്രവാചകന്റെ കാഠിന്യത്തിന്റെ തോൽ സ്പർശമേറ്റ് അവർ സ്നേഹിക്കാൻ അറിയുന്നവർ കാഠിന്യത്തിന്റെ കാൽവടന്മാരെ
കൈമാറുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമലൈക്കും. നെക്സ്റ്റ് കോഡ് നമ്പർ 6, കോഡ് നമ്പർ 6. Next call number 7. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, പുണ്യ പ്രവാചകന്റെ ജന്മദിനമായ ഈ വേളയിൽ നിങ്ങൾ കൊച്ചു കഥ പറയാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സോരം പടിഞ്ഞാറിന്ന് ചക്രവാർത്തിലേക്ക് മുഖം പൊത്തുന്നതേയുള്ളൂ. ആ ശാന്തമായ സായാഹ്നത്തിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട അഹ്ലു ബൈത്തുൽ ഉമ്മ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ പൈലൂടെ മുറ്റി പുന്നാര പാപ്പനത് എന്താ ഇസ്ലാമത് വാപ്പ ഇങ്ങോട്ട് വരുന്നത്? വാതിൽക്കാർ വന്ന് മോളെ വത്സത്തോടെ നീട്ടി വിളിച്ചു, ഫാത്തിമ മോളെ ഫാത്തിമ. വാതിൽ തുറന്നു, വാപ്പ കുമ്മം കൊടുത്തു, മോളെ മോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ദയനീയതോടെ വാപ്പയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, വാപ്പ ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി, എനിക്ക് വിശന്നിട്ട് പോയ പാപ്പ, ഇവിടെ ഒന്നുമില്ല. പുന്നാര ഫാത്തിമയെ മുത്തിനെ വിളിച്ചു, മോളെ ഇങ്ങോട്ട് നോക്കൂ. തന്റെ കമ്മീഷ് വച്ചുകെട്ട് കെട്ടിയ കല്ലുകൾ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ ഫാത്തിമ ബീബിയുടെ നാനങ്ങളിൽ നിന്ന് ഉതിർന്ന ഭാഷണം കവിൾത്തടുത്തു നനച്ചു. പ്രിയ സദസ്സരെ, അതല്ല അതിലേറെ സങ്കടം. തൊട്ടപ്പുറത്ത് 2 റോസാപുഷ്പങ്ങൾ പോലുള്ള പിഞ്ചുമക്കൾ ഹസനും ഹുസൈനും 2 പേർ നിർത്താതെ കരുകയാണ്. ഹബീബ് സലസി എന്ത് ചെയ്തെന്നോ, വീട്ടിൽ നിന്ന് ഒന്ന് ഉദരിക്കാതെ തെരുവിലേക്ക് ഇറങ്ങി നടന്നിറങ്ങുന്ന അങ്ങ് ദൂരേക്ക് നടന്ന് മദീനിന്റെ അതിർത്തി കാണാം. ഒരു അറാബി തന്നെ ഇനമൻ തൊട്ടനേക്കുന്നു, ഹേ മനുഷ്യ, ഞാൻ നിങ്ങളെ തൊട്ടനീങ്ങാൻ സഹായിക്കട്ടെ, എനിക്ക് കൂലി തരുമോ? അവിശ്വാസി അറാബി പറഞ്ഞു, ആ ശരി, ഒരു ബക്കറ്റ് വെള്ളം നയിച്ച 3 കാരക തരാം. ബക്കറ്റ് കിണറ്റിലേക്ക് താഴ്ത്തി കയറു വലിച്ചു വെള്ളം കോരെടുത്തു. 1 തവണ അല്ല, 8 തവണ. 9ാം തവണയാ സംഭവിച്ചത്. കയറ് പൊട്ടി, ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. മുഖമടച്ച് ശബ്ദമാറ്റി, അതും തിരേബിയുടെ താമര പോലുള്ള കവിത്തടത്തിൽ വിശപ്പിനൊപ്പം എന്തായാലും കിട്ടിയ കാരക്കുമേ മുത്തനബി വീട്ടിലെത്തി. മുത്തനബി അടിച്ച ആ കൈ അയാൾ കുറ്റബോധത്താൽ വെട്ടിക്കളഞ്ഞത്. വേദനയോട് അലറി വിളിച്ച് നബിയുടെ അടുത്തെത്തി കൂലെ കിട്ടി. ഇന്ദമ ഹസനും ഹുസൈനും അടിയിലിരുത്തി കൊടുക്കുകയാണ്. എന്താ വന്നത്? മുസ്ലിം ചോദിച്ചു. അങ്ങൊരു പ്രവാചകനാണോ? അങ്ങയുടെ മുഖതടിച്ച വേദന ഞാൻ എന്റെ കൈകൾ അറുത്തു മാറ്റിയതാണ്. അങ്ങനൊരു പ്രവാചകനെങ്കിൽ ഈ കൈകൾ ശരിപ്പെടുത്തി തരണം. കാരുണ്യ സാഗരമായ നമ്മുടെ മുത്തുനബി തന്റെ ഉമറിനെ പുരട്ടി കൈകൾ ശരിപ്പെടുത്തി ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. വരൂ, നമുക്ക് ഇന്നമത്തോട്ടം കൂട്ടി ലാപ്പാർക്കാം, കഥകൾ കേൾക്കാം. വാക്കുകൾ, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് കോഡ് നമ്പർ 8.
അസ്സലാമു അലൈക്കും. ഓ എന്റെ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നിങ്ങൾക്ക് അലിയാരെ അറിയില്ലേ? മുത്തനബിയുടെ ഓമന പുത്രി ഫാത്തിമത്ത് സുഹ്രയുടെ പ്രിയതവൻ. അലി എന്ന് കേട്ടാൽ നമുക്കൊരു പുലിയെയാണ് ഓർമ്മ വരികയല്ലേ? അവർ കുട്ടിയായിരുന്ന കാലം പോപ്പോ പീപ്പിയും വണ്ടിയും ഇട്ട് ഓടി ചാടി വരികയാണ്. സ്റ്റാരിങ്ങായി കയ്യിൽ കമ്പി കഷ്ണവുമുണ്ട്. തങ്ങൾ ഒരിടവയിലെത്തി. മുന്നിലതാ നിൽക്കുന്നു പോലെ പോന്ന സാധന. തങ്ങൾ തലയുയർത്തി നോക്കി. പേടിപ്പെടുത്തുന്ന മുഖം, ഭയപ്പെടുത്തുന്ന ശരീര പ്രകൃതി. അബ്ദുൽബുദ് മക്കയിലെ വില്ലാളി വീര ജഗത്തോക്കിരി. പക്ഷേ അലിയാർ ഭയപ്പെട്ടില്ല. പ്രായത്തെ മാണിച്ച് തങ്ങൾ ഭയമാറി നടന്നു. ബുദ്ധോസ് അലിക്കുട്ടിയെ തള്ളി താഴെ ഇട്ടു. അലിക്കുട്ടി വീണു, കാൽമുട്ട് പൊട്ടി ചോരയിലിച്ചു. എന്തിനാക്കാക്കാ വഴിമാറി നടന്നിട്ട് നിങ്ങൾ എന്നെ തള്ളിയിട്ടത്? തള്ളിയിട്ടാൽ നീ എന്താ മൂക്കിൽ കയറ്റുമോ? ബുദ്ധോസ് മുക്കയിട്ടു. തങ്ങൾ തിരഞ്ഞു നടന്നു. ആ നിമിഷം വാളൂരി അറിയില്ലാതിരുന്നവനുവിനെ വെട്ടി. തങ്ങൾ ഒഴിഞ്ഞു മാറി വീണ്ടും വെട്ടി. കയ്യിലെ കമ്പി കൃഷ്ണ കൊണ്ട് തടുത്തു. വെട്ട്, തടവ്, വെട്ട്, ഒഴിവ്. ബുദ്ധോസ് മുന്നേറുകയാണ്. ആ നിമിഷം അലി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലാഹു അക്ബർ, അയ്യോ. ബുദ്ധോസ് ഒരു വളയത്തിൽ കുടുങ്ങി കിടക്കുന്നു. അതയക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കൂട്ടി. തങ്ങൾ തന്റെ പാട്ടിന് പോയി. വിവരമറിഞ്ഞ് മക്കാ മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാർ ഓടിയെത്തി. ആകാശ കണ്ടർ അവന്താളിച്ചു. അലിയെ കൊല്ലാതിറങ്ങിയ നമ്മുടെ സർവകലാ വല്ലമനട അനങ്ങാനവിടെ കിടന്നു മോങ്ങുന്നു. എന്തു പറ്റി? ആ അലി, ഇതൊന്നൂരിത്തരൂ, ഞാനിപ്പച്ചാവും. അവർ അതയക്കാൻ ശ്രമിച്ചതും അയ്യോ വയ്യേ, ആ ജോ മാഫി ഫൈദ, ഇനി എന്തു ചെയ്യും? അവർ ജപ്തി ചെയ്തു. അലി തങ്ങൾക്കൊരു അൻസാർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. വളയമൂരുന്നതിനെ പറ്റി ചിന്തിച്ചു. പക്ഷെ ഒരു ഐഡിയാസും കിട്ടിയില്ല. ബുദ്ധോസാണെങ്കിൽ തീർത്ത് തീർത്ത് ഇപ്പൊട്ടാമ പരിവത്തിലായിട്ടുണ്ട്. തൊടുമ്പലേക്കും ആ ഓ കാറിക്കോവി കരയുന്നു. പറഞ്ഞത് കേട്ട് നദവത്തിന്റെ കല്ലെട്ടി. ഈ കുരുക്ക് അലിക്കല്ലാതെ മറ്റാർക്കും ഊരി മാറ്റാൻ കഴിയില്ല. നിങ്ങൾ അവരെ സമീപിക്കും. നാണമുള്ളവർ ആ പണിക്ക് നിൽക്കുക കൂട്ടരെ. തിരി പോന്നാലിയുടെ കാൽ പിടിക്കലേ അല്ലേ? പക്ഷേ അവർ ഗത്യന്തരമില്ലാതെ അലിക്കുട്ടിയെ സമീപിച്ചു. തന്റെ കാൽച്ചുവട്ടിൽ വീണവരെ ചവിട്ടി തെറിപ്പിക്കൽ മാന്യതക്ക് ചേർന്നതല്ലോ. ഇനി മേലിൽ അയ്യാരെ ആക്രമിക്കുന്ന ബുദ്ധോ സമ്മതിച്ചു. ആ നിമിഷം ബുദ്ധോസിന്റെ ഒരാക്രോശം മാത്രം കേട്ടു. ലജ്ജാഭാവത്തോടെ അവർ നാം നിൽക്കേണ്ടത് നിന്നില്ലെങ്കിലുടെ ഫലം ഇതാണ്. ചെറിയ കുട്ടികളാണെങ്കിലും നാം ആരെയും ചെറുതായി കാണരുത്. എന്താ കഥ ഇഷ്ടായില്ലേ? എന്നാ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ വർണ്ണ ശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. വിസ്മയിച്ച സൽക്കാരം എന്നാണ് എൻ്റെ കഥയുടെ പേര്. വിശപ്പ്, കൊടും വിശപ്പ്, അതിശക്തമായ വിശപ്പ് തച്ച് അവർ യുദ്ധമുഖത്ത് പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ജാബിർ അല്ലാഹു എന്നെ ഒട്ടും സഹിച്ചില്ല. ജാബിർ അല്ലാഹു എന്നോ എന്ത് ചെയ്തെന്നറിയോ കൂട്ടുകാരെ? ജാബിർ അല്ലാഹു എന്നെ ഒരു ആട്ടിൻകുട്ടിയെയും കുറച്ച് ഗോതമ്പാവും സംഘടിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഭാര്യ രാവിൽ വിളിച്ചു. ഭർത്താവിന്റെ പരിഭ്രമത്തോടുള്ള വിളി കേട്ട് വേഗം ഭർത്താവിന്റെ മുമ്പിൽ വന്നു നിന്നു. മുത്തുനബിക്ക് വിശക്കുന്നു, നീ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കി. ജാബിർ അല്ലാഹു അൻഹു കത്തി മൂച്ചാക്കി. അതിവേഗം ആടിനടുത്തു. അതിവേഗം നബിയെ ക്ഷണിക്കാൻ അവിടുത്തുള്ള ചാരത്തേക്ക് നീങ്ങി. ആ സമയം വീട്ടിൽ നടന്നു ജാബിർ അല്ലാഹു അൻഹു അറിഞ്ഞില്ല. എന്താ നടന്നത് കൂട്ടുകാരെ? ജാബിർ അല്ലാഹു അൻഹു ആടിനെ അർത്ഥരംഗം തന്റെ നാലും രണ്ടും വയസ്സുള്ള പിഞ്ചുമകളെ അത് നോക്കി നിൽക്കുകയായി. മൂത്തവനിളവരും ചോദിച്ചു, ഉപ്പ ആടിനെ അർത്ഥ പോലെ എന്നെ അറുത്തോട്ടെ. എന്താണ് അറിവെന്നോ എന്താണ് മരണമോ ഒന്നും നിശ്ചയമില്ല. മൂത്തവൻ ഇളവനെ മലർത്തി കലർത്തി അർക്കുകയാണ്. സുബാനല്ലാഹ്, തന്റെ പിഞ്ചുകയത്തിൽ നിന്ന് നക്ഷത്ര പൂക്കൾ പോലെ ചോര ചാലിട്ട്
വേശികൾ വലിഞ്ഞു മുറുകി അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാക്കെ ദയനീയമായി നോക്കി. എന്തു ചെയ്യണമറിയാത്ത മൂത്തവൻ അവിലം വിട്ടോട്ടം ഒരു നേരം മറ്റൊന്നും കൂടെ കത്തിയുടെ മുകളിലേക്ക് തെന്നി വീണു. പിന്നാലില്ല ജ്യേഷ്ഠൻ ഈ ലോകത്തോടെ വിടവൻ ഇരു നിറഞ്ഞ പാതിലേക്ക് ഒരു വീട്ടിലെ രണ്ടു മക്കളും അതും ഒരേ സമയം താങ്ങാൻ കഴിയുമോയത് ഇല്ല ഒരു ഉമ്മാക്കും താങ്ങാൻ കഴിയുകയില്ല. ജാബുറുദാവിന്റെ ക്ഷണം സ്വീകരിച്ച് മുത്തു നബിയും സാഹബത്തും അതാ വീട്ടിലേക്ക് വരുന്നു. ശൈലാവിവാകെ ബേജാറായിരിക്കുകയാണ്. കടൽ പോലെ പ്രത്യക്ഷമായിരുന്നു ശൈലാവിയുടെ മനസ്സ്. അങ്ങനെ ജാബിറുദാവിന്റെ ക്ഷണം സ്വീകരിച്ച് മുത്തു നബിയും സാഹബത്തും വീട്ടിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൈലാബി ഭക്ഷണം വിളമ്പി വെച്ചു. അപ്പോൾ മുത്തു നബി ചോദിച്ച ചോദ്യം, എവിടെ ജാബിർ നിന്റെ രണ്ട് മക്കൾ? സൈലാബി വിഷമാറ്റ പലതരത്തിലും ശ്രമിച്ചു. വീണ്ടും വീണ്ടും മുത്തു നബി മക്കളെ ചോദിക്കും. ഒടുവിൽ ആ സത്യം കഥപുരത്ത് കണ്ണീരിൽ പറഞ്ഞു. കണ്ണീരിൽ കുഞ്ഞ ജാബിർ വിഷമങ്ങളെല്ലാം മുത്തു നബി എടുത്തു. മുത്തു നബി പറഞ്ഞു, ഞാൻ തന്നെ മക്കളെ വിളിക്കാം. എബിന ജാബിർ, ജാബിറിന്റെ മക്കളെ വരൂ. അത്ഭുതം, അത്യത്ഭുതം. ചോരയിൽ പുതച്ചു മൂടി ആ രണ്ടു മക്കളാ അതാ എണീറ്റ് വരുന്നു. അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനേ പറ്റിയില്ല. കൂട്ടുകാരെ, ആരംഭം പോയുള്ളി അതിൽ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാമല്ലോ. എന്നാൽ ഞാൻ എന്റെ കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇതോടുകൂടി സബ് ജൂനിയർ വിഭാഗം കഥ പറയൽ മത്സരം സമാപിച്ചു. അടുത്തതായി ഈ വേദിയിൽ സൂപ്പർ സീനിയർ വിഭാഗം മലയാള ഗാന മത്സരം നടക്കുന്നു. സൂപ്പർ സീനിയർ വിഭാഗം മലയാള ഗാന മത്സരത്തിൽ പങ്കെടുക്കേണ്ട 401, 410, 431, 435, 466, 473 എത്രയും പെട്ടെന്ന് അവരുടെ കോൾ നമ്പറുകൾ കൈപ്പറ്റേണ്ടതാണ്. സംഘാടക സമിതിക്ക് വേണ്ടിയുള്ള അറിയിപ്പ്: റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ നിലവിൽ പാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് അല്പം മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. അതിന് തൊട്ട് വശങ്ങളിലുള്ള സ്ത്രീകൾക്ക് അവരുടെ മക്കളുടെ പരിപാടി കാണുന്നതിൽ തടസ്സം നേരിടുന്നു എന്നറിയിച്ചതിനാൽ സംഘാടക സമിതിക്ക് വേണ്ടി വാഹനങ്ങൾ മാറ്റി പാർക്ക് ചെയ്യണമെന്നും സംഘാടക സമിതിയോട് സഹകരിക്കണമെന്നും അറിയിക്കുന്നു. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന 1A ക്ലാസ്സിൽ പഠിക്കുന്ന അബ്ദുള്ള മുഹമ്മദ് റിസ്വാൻ മാലിക് അജിനാസ് സംഘഗാനം ആലപിക്കുന്നു. ഒന്നേയിൽ പഠിക്കുന്ന മുഹമ്മദ് ഹാദി റസ്ലാൻ ഹസൻ ആദിൽ സംഘഗാനം ആലപിക്കുന്നു.
രണ്ട് സിയിൽ പഠിക്കുന്ന മുഹമ്മദ് ആൻഡ് നബ്ഹാൻ, മുഹമ്മദും നബ്ഹാനും ഒരു സംഘഗാനം. രണ്ട് ബി ക്ലാസ്സിൽ പഠിക്കുന്ന സഫീർ അഫ്രാൻ സൊഫുവാൻ വിദ്യാർത്ഥികളുടെ സംഘഗാനം. ശ്രദ്ധിക്കുക, ഇതോടുകൂടി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുഞ്ഞുമക്കളുടെ കലാപരിപാടികൾ ഇന്ന് സമാപിക്കുന്നു. ബാക്കിയുള്ള ഒന്ന് രണ്ട് ക്ലാസ്സിലെ മക്കളുടെ പരിപാടികൾ നാളെ നടക്കുന്നതാണ്. ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ രക്ഷിതാവിൻ്റെ കൂടെ വിശ്രമിക്കാവുന്നതാണ്. അവരുടെ പരിപാടി നാളെ ആയിരിക്കും.
കേൾക്കും പ്രിയമുള്ള കൂട്ടുകാർ, ഞാനിവിടെ ഒരു കഥ പറയാൻ പോകുകയാണ്. കഥയുടെ പേര് കാരുണ്യനിധിയായ റസൂൽ. ഒന്നാകുന്ന ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വയലിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ പ്രായമായൊരു സ്ത്രീ തലയിലെ ചുവട് നിലത്ത് വെച്ച് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എല്ലാം എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അവർ പറഞ്ഞു, മോനെ ഈ ചുവട് എടുക്കാനാവാതെ ഞാൻ വിഷമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചുവട് സ്വന്തം തലയിൽ വെച്ച് ആ ഉമ്മയുടെ വീട്ടിലെത്തിച്ചു. അവർ പറഞ്ഞു, മോനെ വലതും തരണമുണ്ടായിരുന്നു, പക്ഷെ ഒന്നുമില്ല, ഒരു ഉപദേശം നൽകാം. മക്കയിൽ ഒരു മുഹമ്മദ് വന്നിട്ടുണ്ട്, അവൻ്റെ വലയിൽ കുടുങ്ങരുത്. ഇത് കേട്ട നബി പുഞ്ഞിരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാനാണ് ആ മുഹമ്മദ്. അത് കേട്ടപ്പോൾ ആ സ്ത്രീ അവിടെ വെച്ച് തന്നെ മുസ്ലിമായി. നോക്കൂ, നബിയുടെ കാരുണ്യാലുണ്ടായത് ഇച്ചരിയാണ്. നാമും പിൻപറ്റേണ്ടതും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊച്ചു പ്രശ്നം നിർത്തും. അസ്സലാമു. ഒരു കൊച്ചു പ്രസംഗം കൂടി, ഒരു കൊച്ചു ഗാനം കൂടി. അഫ്സൽ, രണ്ടാം ക്ലാസ്. അസ്സലാമു അലൈക്കും. റബ്ബി ഇന്നക റഹ്മാനൻ, റബ്ബി ഇന്നക മന്നാനൻ, റബ്ബി ഇന്നക അന്നാനൻ, റബ്ബി ഇന്നക ദയ്യാനൻ, റബ്ബി ഇന്നക റഹ്മാനൻ, റബ്ബി ഇന്നക മന്നാനൻ, റബ്ബി ഇന്നക അന്നാനൻ, റബ്ബി ഇന്നക വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അച്ചടക്കത്തോടു കൂടി. വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അച്ചടക്കത്തോടു കൂടി സദസ്സിൽ ഇരിക്കുന്ന അഞ്ച് ആൺകുട്ടികൾക്കും അഞ്ച് പെൺകുട്ടികൾക്കും നാളെ നമ്മുടെ സമാപന സമ്മേളനം കഴിഞ്ഞ ഉടനെ മീലാദ് കമ്മിറ്റിയുടെ വകയിൽ സമ്മാനം നൽകുന്നു. അത് നിയന്ത്രിക്കുവാൻ വേണ്ടി ഉസ്താദന്മാരെ, നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉസ്താദന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അച്ചടക്കത്തോടെ ഓടി നടക്കാതെ സദസ്സിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന കുട്ടികൾക്ക് മീലാദ് കമ്മിറ്റിയുടെ വകയിൽ അഞ്ച് ആൺകുട്ടികൾക്കും അഞ്ച് പെൺകുട്ടികൾക്കും കാര്യമായ സമ്മാനം നൽകുന്നതായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ എല്ലാവരും അച്ചടക്കത്തോടെ ഒതുങ്ങിയിരിക്കുക. സൂപ്പർ സീനിയർ വിഭാഗം മലയാള ഗാന മത്സരം ആരംഭിക്കുന്നു. ഫസ്റ്റ് കോഡ് നമ്പർ 8, കോഡ് നമ്പർ 8. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മണിമക്കത്ത് അഹമ്മദ് നബി അണബായി മഹിയ ഗലമിലത് ഒളിയ ജബായി. മണിമക്കത്ത് അഹമ്മദ് നബി അണബായി മഹിയ ഗലമിലത് ഒളിയ ജബായി. അംബർ ചിന്തും അമ്പിയരല്ലേ അമ്പവനേകിയ ഇമ്പരുമല്ലേ. അമ്പിളി തോപ്പിലുമേറിയതല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ. അമ്പർ ചിന്തും അമ്പിയരല്ലേ അമ്പവനേകിയ ഇമ്പരുമല്ലേ. അമ്പിളി തോപ്പിലുമേറിയതല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ. നാളെ ശഫാഅത്തിനായി പറന്നിൽ നീല സുജൂദിൻ തേടുന്നവരെ. കൗലുൽ കൗസറിലെ മധുജലമേ സ്നേഹത്തോടെ വിളമ്പുന്നവരെ.
നാലശപാഹത്തിനായി പറന്നിൽ നീലശജൂതിൻ തേടുന്നവരെ ഹൗലുൽ കൗസറിലെ മധുജലമേ സ്നേഹത്തോടെ വിളമ്പുന്നവരെ പാരിൽ നീതി നിറച്ചവരല്ലേ പാവന പാത പറച്ചവരല്ലേ പരിമളമാകെ വീശിയതല്ലേ പാലൊളി വേകിയ തിരുനബിയല്ലേ അമ്പരചിന്തും അമ്പരചിന്തും അമ്പിയരല്ലേ അമ്പവനേകിയ ഇമ്പരുമല്ലേ അമ്പിളി തോപ്പിലുമേറിയതല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ തൗഹീദിന്റെ ദൂതരുമല്ലേ തൊയ്ബയിലെ ബദറായവരല്ലേ തൗറാത്തും ഇഞ്ചീലിന്മേൽ ഖുർആനേകിയ തിരുനബിയല്ലേ തൗഹീദിന്റെ ദൂതരുമല്ലേ തൊയ്ബയിലെ ബദറായവരല്ലേ തൗറാത്തും ഇഞ്ചീലിന്മേൽ ഖുർആനേകിയ തിരുനബിയല്ലേ പാരിൽ നീതി നിറച്ചവരല്ലേ പാവന പാത പറച്ചവരല്ലേ പരിമളമാകെ വീശിയതല്ലേ പാലൊളി വേകിയ തിരുനബിയല്ലേ അമ്പരചിന്തും അമ്പരചിന്തും അമ്പിയരല്ലേ അമ്പവനേകിയ ഇമ്പരുമല്ലേ അമ്പിളി തോപ്പിലുമേറിയതല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ ായി പറന്നിൽ നീളസജൂതിൻ തേടുന്നവരെ ഹൗലുൽ കൗസറിലെ മധുജലമേ സ്നേഹത്തോടെ വിളമ്പുന്നവരെ പാരിൽ നീതി നിറച്ചവരല്ലേ പാവന പാത പറച്ചവരല്ലേ പരിമളമാകെ വീശിയതല്ലേ പാലൊളി വേകിയ തിരുനബിയല്ലേ അമ്പരചിന്തും അമ്പരചിന്തും അമ്പിയരല്ലേ അമ്പവനേകിയ ഇമ്പരുമല്ലേ അമ്പിളി തോപ്പിലുമേറിയതല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ തൗഹീദിന്റെ ദൂതരുമല്ലേ തൊയ്ബയിലെ ബദറായവരല്ലേ തൗറാത്തും ഇഞ്ചീലിന്മേൽ ഖുർആനേകിയ തിരുനബിയല്ലേ പാരിൽ നീതി നിറച്ചവരല്ലേ പാവന പാത പറച്ചവരല്ലേ പരിമളമാകെ വീശിയതല്ലേ പാലൊളി വേകിയ തിരുനബിയല്ലേ അമ്പരചിന്തും 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 അമ്പിയരല്ലേ അമ്പവനേകിയ ഇമ്പരുമല്ലേ അമ്പിളി തോപ്പിലുമേറിയതല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ അമ്പരചിന്തും അമ്പിയരല്ലേ അമ്പവനേകിയ ഇമ്പരുമല്ലേ അമ്പിളി തോപ്പിലുമേറിയതല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ അമ്പരചിന്തും അമ്പിയരല്ലേ അമ്പവനേകിയ ഇമ്പരുമല്ലേ അമ്പിളി തോപ്പിലുമേറിയതല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ അമ്പിളി തോൽക്കും ചന്തവുമല്ലേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നെക്സ്റ്റ് കോഡ് നമ്പർ 9 കോഡ് നമ്പർ 9 അസ്സലാമു അലൈക്കും ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ സൂര്യനുദിക്കാദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവർ സൂര്യനുദിക്കാദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവർ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ ഈന്തപ്പനയോല ചോടെ ഹബീബരെ ഓരത്തവാരിരുന്നു ജീവിതം നബിയോരിലും നൽകി കരം പിടിച്ചേ നടന്നു ഈന്തപ്പനയോല ചോടെ ഹബീബരെ ഓരത്തവാരിരുന്നു ജീ
ജീവിതം ആ നബിയോരിലും നൽകി കരം പിടിച്ചേ നടന്നു. ചുടുമണലിൽ വിലപിച്ചു ഹബീബിരെ സവിധമിലവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും. ചുടുമണലിൽ വിലപിച്ചു ഹബീബിരെ സവിധമിലവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും. സത്യവിളക്ക് മരത്തണലോരം സുഫയുരുക്കിയ വെൺമുകിലെ സൽമൊഴിമുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലെഴുതിയൊരാ സ്വഹബ്. സത്യവിളക്ക് മരത്തണലോരം സുഫയുരുക്കിയ വെൺമുകിലെ സൽമൊഴിമുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലെഴുതിയൊരാ സ്വഹബ്. അനുപമ താര സമാന ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ. നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. ഏറിയ നന്മകൾ ഏറ്റിയ കൽബിലും കേറിയൊരമ്പുകളെ ദേഹിയലിഞ്ഞൊരു ദേഹം വേടിഞ്ഞിവ ധീര ശഹീദുകളെ. ഏറിയ നന്മകൾ ഏറ്റിയ കൽബിലും കേറിയൊരമ്പുകളെ ദേഹിയലിഞ്ഞൊരു ദേഹം വേടിഞ്ഞിവ ധീര ശഹീദുകളെ. ബദറുഹദിൻ ശരമാരിയിൽ അവരെഴുതിയ ശുഭകഥകളിലെ ബദനുരുകി തണലേകി ഹബീബിനെ കവചമിടുന്നവരെ. ബദറുഹദിൻ ശരമാരിയിൽ അവരെഴുതിയ ശുഭകഥകളിലെ ബദനുരുകി തണലേകി ഹബീബിനെ കവചമിടുന്നവരെ. നാഴിക താണ്ടി നാഥനു വേണ്ടിയവർ നിറവേറ്റിയ നന്മകളെ. നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്ന് മറഞ്ഞവരുണ്ടവരെ. നാഴിക താണ്ടി നാഥനു വേണ്ടിയവർ നിറവേറ്റിയ നന്മകളെ. നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്ന് മറഞ്ഞവരുണ്ടവരെ. അതിശയരാം സ്വഹബാക്കൾ സ്വാതികരേ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ. നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പുലിവർ. സൂര്യനുദിക്കാദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പുലിവർ. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ. നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. നെക്സ്റ്റ് കോഡ് നമ്പർ 10. കോഡ് നമ്പർ 10.